ഐ പി എൽ മാച്ച് നമ്പർ 13 വാങ്ഡേ സ്റ്റേഡിയം വേദിയാകാൻ പോകുമ്പോൾ രാജസ്ഥാനും ബാംഗ്ലൂരുമായിരിക്കും ഈ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7:30 മുതൽ മുംബൈയിലെ വാങ്ഡേ സ്റ്റേഡിയം ആയിരിക്കും ഈ മത്സരത്തിന് വേദിയാകാൻ പോകുന്നത്. പൊതുവെ ഈ പിച്ച് അറിയപ്പെടുന്നത് ചേസിംഗ് പിച്ച് എന്നാണ്. അതുകൊണ്ട് തന്നെ ടീമുകൾ ടോസ് നേടിയാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ കണ്ട പോലെ ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിക്കാൻ സാധ്യതയില്ല. അടുത്തായി ടീം ന്യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ചിലപ്പോൾ കോണ്ടർനെയിൽ പരിക്ക് മാറി ടീമിൽ തിരിച്ചെത്തുന്നതുമായിരിക്കും ഒരു മാറ്റം. അടുത്തായി RCB ടീം ന്യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലെൻ മാക്സ്വെൽ ക്വാറന്റൈൻ കഴിഞ്ഞ് ട്രെയിനിങ്ങിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ താരത്തിന് ഇന്നിറങ്ങാൻ സാധിക്കില്ല. ഓസ്ട്രേലിയയുടെ NOC പ്രകാരം സെൻട്രൽ കോൺട്രാക്ട് ഉള്ള താരങ്ങൾക്ക് April 6 വരെ IPL കളിക്കുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ടീമും കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയ പ്ലേയിങ് 11 ഇറക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ RCB ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ ഡുപ്ലസിസ് റാവത്ത് ഓപ്പണിംഗും വിരാട് കോഹ്ലി, ഷർഫൻ റദർഫോർഡ്, ദിനേശ് കാർത്തിക്, ഡേവിഡ് വില്ലി, ഷഹബാസ് അഹമ്മദ്, വനിന്ദു ഹസരംഗ, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ് എന്നീ താരങ്ങൾക്കാണ് RCBയിൽ സാധ്യത ഉള്ളത്. അതായത് രാജസ്ഥാന്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ ബട്ട്ലർ, ജയ്സ്വാൾ ഓപ്പണിംഗും ദേവ്ദത്ത് പടിക്കൽ, സഞ്ജു സാംസൺ, ഷിംറോൺ ഹെഡ്മായർ, റിയാൻ പരാഗ്, അശ്വിൻ ചഹൽ, ട്രെൻബോൾട്ട്, സൈനി, പ്രസിദ് കൃഷ്ണ എന്നീ താരങ്ങൾക്കാണ് രാജസ്ഥാനിൽ സാധ്യത ഉള്ളത്. ഇതായി നോക്കേണ്ട താരങ്ങൾ പ്രഡിക്ഷൻ എന്നിവ നോക്കിയിട്ടുണ്ടെങ്കിൽ സാംസൺ, ബട്ട്ലർ, ട്രെൻബോൾട്ട് എന്നീ താരങ്ങളായ രാജസ്ഥാനിൽ നിന്നും RCBയിൽ നിന്ന് ഹസരംഗ, ഡുപ്ലസിസ്, വിരാട് കോഹ്ലി എന്നീ താരങ്ങളെയും നോക്കേണ്ടതുണ്ട്. അവസാനമായി പ്രഡിക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 50-50 ചാൻസ് ആണ് കാണുന്നത്.